ഹായ്. സോ വി മീറ്റ് അഗൈൻ. യെസ്. എന്തായിരുന്നു പരിപാടി? നേച്ചേഴ്സ് കോൾ. നിങ്ങൾ ആണുങ്ങളെ പോലെ നമുക്കിതൊക്കെ പബ്ലിക്ലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഹംപി നിങ്ങളുടെ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല, മൂന്ന് ബസ് മാറി കയറി വേറെ എവിടെ വന്നിറങ്ങി. ഓ, ഡു ഐ ലുക്ക് ടയേർഡ്? ഏയ് നന്നായിട്ടുണ്ടല്ലോ. അത് വെറുതെ. ശരിക്കും ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചത്. നല്ല ഫോണാണല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ? നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? വേണ്ട വേണ്ടക്ക് വേണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കി എന്താ പരിപാടികൾ? തൽക്കാലം നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനെന്താ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ല ഉഗ്രൻ അപ്പവും മുട്ടക്കറിയും കിട്ടുന്ന ഒരു കടയുണ്ട്, അങ്ങോട്ട് പോയാലോ? ഇതന്നെ അന്ന് കാണിച്ച സെയിം മിനി കൂപ്പർ അല്ലേ? ഏയ് അതൊക്കെ എപ്പോഴേ പറ്റൂ, ഇത് വേറെ. സെയിം കളറാണല്ലോ. മിനി കൂപ്പർ വാങ്ങിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ ഇത് എന്റെ ഒന്നല്ല, ഇത് വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടിയാ. നമ്മളൊരു പാവം ബ്രോക്കറാണേ. പാവമൊന്നുമല്ല, അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അത് കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ. മതി. ഭയങ്കര മ്യൂസിക് ടേസ്റ്റ് ആണല്ലോ. താങ്ക് യു. എന്ത് താങ്ക് യു? ഈ രോദന ഒന്ന് നിർത്താവോ? ഇതിന്റെ അകത്തൊരു സംഗീതമുണ്ട്. എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിക്കും. സാമി സാർ, ഞങ്ങൾ വെളിയിലിരിക്കു, ശീഘ്രം വാങ്ങൂ. സഫറ പട്ടികളുടെ കാര്യം പറഞ്ഞ എനിക്ക് അത്ര തമാശയായിട്ട് തോന്നില്ലേട്ടെ ബേട്ടാ, ഒന്ന് ഓടാൻ പോലും അവിടെ സല്ല. സഫർ അങ്ങ്, സഫർ ഇടത്തേക്ക് വന്നാ, റിസോർട്ടിൽ ഇരിക്കാ. രജിസ്ട്രേഷൻ പറഞ്ഞതൊക്കെ അപ്പുറം മീറ്റ് പണല. അവയെല്ലാം അപ്ഡി, അവനക്ക് ഇത് പ്രോബ്ലമാ. ഭയങ്കര ടെൻഷൻ പിടിച്ച വേള സാർ. ഇപ്പൊ നമ്മ ഏരിയ പൂറാ ഷാഡോ പോലീസ് ചുറ്റിട്ട് ഇരിക്കാങ്ക. നേത്തു കൂടെ പാരുങ്ക, നമ്മ പളനിസ്വാമിയെ മപ്റ്റിയിൽ വന്ന ലേഡിയെ ചെയ്ത് തൂക്കി പോയിട്ടാ സാർ. ഒരേ ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട, സഫർ ലൈനിൽ ഇരിക്കു. നിങ്ങൾക്ക് പുതുസാ ഒരു ഐഫോണ് വന്ന ചൊല്ലിയാ പേസുക. സഫർ ഇത് എന്നാ മാറ്ററപ്പാ? ഐഫോൺ എന്നാച്ചു? ആ സാരി. ആ ഗുഡ് മോർണിംഗ് സാർ. ആ രവി സാറ്റ കൊടുക്കുന്നേ പോളാമാ? ആ സാറെ പറ ഞങ്ങളിത് കോളിലേക്ക് പുറപ്പെട്ടു, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല, കോൺഫിഡൻ്റ് ആയിട്ട് ആ മൂപ്പിൻ്റെ അടുത്ത് ചെന്ന് എഗ്രിമെൻ്റ് ഒപ്പിടിച്ച് ഇങ്ങ് വന്നാൽ മതി. ആ പെണ്ണ് വന്നിട്ട് എന്തായി? ഒന്നും ആയില്ല, നല്ല തീറ്റി പണ്ടാരാണെന്ന് തോന്നുന്നു. നിനക്കത് വേണം. ആ എന്തായാലും നിങ്ങളവിടെ പോയി രജിസ്ട്രേഷൻ കണ്ട് എന്നെ വിളിക്കും. ശരി ശരി, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഓക്കെ. ഒരു ചെറിയ ലാൻഡ് രജിസ്ട്രേഷൻ ഇടപാടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ശീലമുണ്ടോ? ആ ഇത് ബ്ലൂടൂത്ത് എനേബിൾഡാ, ഫോൺ ചെയ്യാൻ വേണ്ടി വെച്ചതാ. ജാടയൊന്നും അല്ല കേട്ടോ, ചെറുപ്പത്തിൽ ഇതൊന്നും വാങ്ങാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു, ഇപ്പോൾ ഉള്ളപ്പോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അതേം പറഞ്ഞു. പിന്നെ ഹൗ വാസ് ദ സോളോ ട്രിപ്പ്? പൊളി. അയോധ്യ വാസ് ദ ബെസ്റ്റ്. നമ്മൾ ഈ കേൾക്കുന്ന പോലെയൊന്നുമല്ല, ഹിന്ദുസ് മുസ്ലിംസ് ഒക്കെ എന്ത് ഹാമിലാണെന്നറിയോ അവിടെ ജീവിക്കുന്നത്. എല്ലായിടത്തും ഹോട്ടൽ റിസർവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്കൊന്നും ചെയ്തു തരാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ത്രില്ല് പോവില്ലേ? ഇപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ബാത്റൂം ഷെയർ ചെയ്യണം എന്നൊരു ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഓ അപ്പം ഇനി എന്താ പരിപാടി? ആക്ച്വലി ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഞാൻ. ഒരു ദിവസം ടൂർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു, ട്രിപ്പിൻ്റെ അവസാനമല്ല. അതേതായാലും നന്നായി, അതുകൊണ്ട് കാണാൻ പറ്റിയല്ലോ. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ, ഇവിടെ അടുത്ത് കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൂൾ, ഐ ആം ഗെയിം.